السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى، ما بعد. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي وما توفيقي الا بالله عليه توكلت واليه انيب. سبحانك لا علم لنا الا ما علمتنا ولا معرفة الا ما علمتنا انك انت العليم الحكيم. പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പരിശുദ്ധമായ റമദാൻ മാസം, ആ പുണ്യങ്ങളുടെ ഭൂകാലമായ റമദാൻ മാസത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. ഈ മാസത്തിന്റെ മഹത്വവും അതിന്റെ പവിത്രതയും നമ്മളിൽ പലർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ലോകത്തെ ഒരു സമുദായത്തിനും അള്ളാഹു നൽകാത്ത ഒരുപാട് അനുഗ്രഹങ്ങളാണ് ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു നോമ്പുകാരൻ, ആ നോമ്പുകാരനായ മനുഷ്യൻ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമ്പോൾ അവന്റെ വായിൽ നിന്ന് വല്ലാത്ത ദുർഗന്ധമടിക്കും. ഉച്ചസമയത്ത് നമ്മൾ പട്ടിണിയിരിക്കുന്ന സമയത്ത് നമ്മുടെ വായിൽ നിന്ന് ദുർഗന്ധമടിക്കുമ്പോൾ ചിലരൊക്കെ മിസ്വാക് ചെയ്യുന്നതായി കാണാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നോമ്പ് പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യന്റെ വായിൽ നിന്ന് അടിക്കുന്ന ദുർഗന്ധം അള്ളാഹുവിന്റെ മുന്നിൽ കസ്തൂരിയെക്കാളും വാസനയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും നമ്മൾ അതിൽ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. കാരണം മഹാനായ അനസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, യഖ്റുജു സാഇമൂന يخرج الصائمون من قبورهم يعرفون بديه افواههم എന്ന ഹദീസിൽ കാണാം. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഓരോ മനുഷ്യനും മുസ്ലിബി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന രംഗത്തെ കുറിച്ച്. ഒരിക്കൽ സ്വഹാബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ, എങ്ങനെയാണ് ഖബറിൽ നിന്ന് അങ്ങയുടെ സമുദായം കടന്നു വരുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, പട്ടികയുടെ കോലത്തിൽ വരുന്നവരുണ്ട്, പന്നിയുടെ കോലത്തിൽ വരുന്നവരുണ്ട്, കഴുതയുടെ രൂപത്തിൽ വരുന്നവരുണ്ട്, പേപ്പർ ടിയുടെ രൂപത്തിൽ വരുന്നവരുണ്ട്, പിന്ദ്വാരങ്ങളിൽ കൊടികുത്തി വെച്ച് വരുന്നവരുണ്ട്, ഇഴഞ്ഞു വരുന്നവർ, നടന്നു വരുന്നവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മുഖത്തും മാംസമില്ലാതെ വരുന്നവർ, ഇതുപോലെ പല വിഭാഗങ്ങളായിട്ടാണ് എന്റെ സമുദായം നാളെ പരലോകത്തേക്ക് കടന്നു വരുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഇത് ഓരോ പാപം ചെയ്തവരാണ്, അതേ രീതിയിൽ കടന്നു വരുന്നത്. പാപം ചെയ്തവരാണ് അതേ രീതിയിൽ കടന്നു വരുന്നത്. അവരവർ ചെയ്ത പാപങ്ങൾക്കനുസരിച്ച് ഓരോ മനുഷ്യനും ഇങ്ങനെ ഓരോ രൂപത്തിൽ നമസ്കരിക്കാത്തവൻ പന്നിയുടെ കോലത്തിൽ ഇതുപോലെ കടന്നു വരുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്നത്തെ ദിവസം ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അതാ ഒരു വിഭാഗത്തിന് വല്ലാത്ത കസ്തൂരി അടിച്ചു വീശുകയാണ്. അവരുടെ വായിൽ നിന്ന് വല്ലാത്ത കസ്തൂരി, വല്ലാത്ത സുഗന്ധം അടിച്ചു വീശുന്നു. അങ്ങനെയാണ് അവർ നോമ്പുകാരായിരുന്നു. ഇവരാണ് നോമ്പ് പിടിച്ചിരുന്നവർ. റമദാൻ മാസത്തിൽ നോമ്പ് പിടിച്ചവരുടെ വായിൽ നിന്ന് വല്ലാത്ത കസ്തൂരി അടിച്ചു വീശുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കസ്തൂരി അടിച്ചു വീശി വരുന്നത് കാണുമ്പോൾ തന്നെ അറിയാം അവർ റമദാൻ മാസത്തിൽ നോമ്പ് പിടിച്ചവരാണ്. അവര് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അത് മാത്രമല്ല, മറ്റൊരു ഹദീസിൽ മഹാനായ മക്ഹൂൽ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, യുറവ്വിഹു അഹ്ലൽ ജന്നത്തി ബിറായിഹ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം, നമ്മൾ എല്ലാവരും ആ സ്വർഗത്തിൽ പോകാനാ നോമ്പ് പിടിക്കുന്നത്, പട്ടിണിയിരിക്കുന്നത്, ഖുർആൻ ഓതുന്നത്, കഷ്ടപ്പെടുന്നത്, എല്ലാ സൽക്കർമ്മങ്ങളും ഞാനും നിങ്ങളും ചെയ്യുന്നത് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ സ്വർഗവാസികൾ മുഴുവനും അള്ളാഹുവിന്റെ സ്വർഗത്തിലൂടെ ഇങ്ങനെ അവരുടെ ആ സ്വർഗത്തിലൂടെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ അവർ മുഴുവനും സന്തോഷത്തോടെ ഇങ്ങനെ അടി നടക്കുമ്പോൾ വല്ലാത്ത ഒരു സുഗന്ധമുള്ള ഒരു കാറ്റ് ഇങ്ങനെ അടിച്ചു വീശുകയാണ്. വല്ലാത്ത സുഗന്ധം. ജനങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കും, അത്ര പടച്ചവനെ, ഇത് ഏതാ ഈ സുഗന്ധം? ഏതാ ഞങ്ങൾ വന്നപ്പോ മുതൽ പടച്ചവനെ ഈ സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുന്നല്ലോ, ഇത് എവിടെ നിന്നാ? ആ സമയത്ത് യുനാദിൽ മുനാദി, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുമത്രേ, അത് നോമ്പുകാരന്റെ വായിൽ നിന്ന് അടിക്കുന്ന സുഗന്ധമാണത്രേ. അത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ദുനിയാവിൽ വെച്ച് നോമ്പ് പിടിക്കുന്നവർ അവരുടെ വായിൽ നിന്ന് അടിക്കുന്ന സുഗന്ധമാണ് എന്ന് അവിടെ നിന്ന് വിളിച്ചു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നോമ്പുകാരൻ, ആ നോമ്പുകാരന്റെ വായിൽ നിന്ന് അടിക്കുന്ന ദുർഗന്ധത്തിന് പോലും എന്റെ പ്രിയമുള്ളവരെ ഇത്രയ്ക്കും വലിയ മഹത്വവും ഇത്രയ്ക്കും വലിയ പ്രതിഫലവും ഉണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നോമ്പുകാരന്റെ അവന് അള്ളാഹു നൽകുന്ന പ്രതിഫലത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ മനസ്സിലാക്കാൻ കഴിയും. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
وجوه يومئذ ناظرة إلى ربها ناظرة. صدق الله مولانا العظيم. قال النبي صلى الله عليه وسلم تحفة المؤمن الموت. قال نبينا وحبيبنا رسول الله صلى الله عليه وسلم. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റമദാൻ മാസം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച ആ പരിശുദ്ധമായ റമദാൻ മാസം നമ്മളിലേക്ക് കടന്നു വന്നു. അതിന്റെ 10 ദിനരാത്രങ്ങൾ നമ്മൾ നിന്ന് വിട പറയാൻ പോകുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 10 ദിവസം നമുക്ക് നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിന്റെ കരുണ ചോദിച്ചു വാങ്ങുന്നതിന് വേണ്ടി. അള്ളാഹുവിന്റെ കരുണ ചോദിച്ചു വാങ്ങുന്നതിന് വേണ്ടിയാണ് 10 ദിവസം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. അവിടെ പാപമോചനത്തിനോ അല്ലെങ്കിൽ മഗ്ഫിറത്തിനോ അല്ല, സ്വർഗം നേടാനുള്ളതല്ല, അള്ളാഹുവിന്റെ കാരുണ്യം, റബ്ബിന്റെ സ്നേഹം, അള്ളാഹുവിന്റെ ദയ ചോദിച്ചു വാങ്ങുന്നതിന് വേണ്ടി 10 ദിവസം. അല്ലാഹുമ്മ റഹ്മനി യാ റഹ്മർ റഹീമീൻ. ഓരോ വഖത്ത് നമസ്കാരം കഴിയുമ്പോഴും നമ്മൾ എല്ലാവരും ദുആ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാ ദുആ ചെയ്യുന്നത്? നമ്മളിൽ പലർക്കും അത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ തന്റെ സ്വഹാബികളോട് അവിടുന്ന് നസീഹത്ത് നടത്തുമ്പോൾ അവിടുന്ന് പറഞ്ഞു, സ്വഹാബ, നിങ്ങളുടെ അമലുകൾ കണ്ടിട്ട് നിങ്ങൾ ആരും അഹങ്കരിക്കണ്ട. നിങ്ങളുടെ നിസ്കാരവും നിങ്ങളുടെ നോമ്പും നിങ്ങളുടെ ദിക്റും നിങ്ങളുടെ സ്വലാത്തും നിങ്ങളുടെ സദഖയും നിങ്ങളുടെ ഖുർആനും നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന അമലുകൾ കണ്ട് ആരും വലിയതായിട്ട് ഒന്നും കരുതണ്ട. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞു, ലാ യദ്ഖുലൂനൽ ജന്ന ഇല്ലാ ബിറഹ്മത്തില്ലാ. ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന അമലുകൾ കൊണ്ട് മാത്രം കഴിയില്ല, അതിന് അല്ലാഹുവിന്റെ കരുണ കൂടെ വേണമെന്ന് നബിയുന റസൂലുള്ളാഹി പ്രവാചകനോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, അങ്ങയുടെ കാര്യവും അങ്ങനെയാണോ? പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, എല്ലാവരുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന്റെ കരുണയുണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് സ്വർഗത്തിൽ കടക്കാൻ കഴിയും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ 10 നമ്മൾ എല്ലാവരും ഈ ദുആ ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മ വേണം, 5 സമയങ്ങളിൽ അള്ളാഹുവിന്റെ കരുണയില്ലാതെ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയാത്ത 5 സമയങ്ങൾ നമുക്ക് വരാനുണ്ട്. ആ സമയത്ത് പടച്ച റബ്ബിന്റെ കരുണയില്ലാതെ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയില്ല. അതിലെ ഒന്നാമത്തെ സ്ഥലം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാമും തന്റെ അനുയായികളും എന്റെയും നിങ്ങളുടെയും മുന്നിലേക്ക് കടന്നു വന്നു. നമ്മുടെ റൂഹ് പിടിച്ചിട്ട് അവസാനം എല്ലാ മലക്കുകളും റൂഹ് പിടിച്ച് നമ്മുടെ തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് കൊണ്ടുവെക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും എഴുന്നേറ്റ് നിന്ന് പറയാനറിയുന്ന, ഓരോ വഖത്ത് നമസ്കാരം കഴിയുമ്പോഴും 10 പ്രാവശ്യം നമ്മൾ പറയുന്ന ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്റ് ഒരു മനുഷ്യൻ മരിക്കുന്ന സമയം അവന്റെ നാവ് കൊണ്ട് അത് പറയാൻ കഴിയണമെങ്കിൽ അല്ലാഹു കരുണ ചെയ്തവർക്ക് മാത്രമേ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായിട്ട് 6 അടി മണ്ണിന്റെ അകത്ത് നമ്മുടെ എല്ലാവരെയും ഇറക്കി വെച്ച് പിടിമണ്ണ് വാരി എറിഞ്ഞ് എല്ലാവരും കബറിന്റെ ചാരത്തിൽ നിന്നും മടങ്ങി പോകുമ്പോ ആ കബറിന്റെ അകത്ത് ഭയാനകമായ അവസ്ഥകളെ കുറിച്ച് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഭയാനകമായ അവസ്ഥ, ആ കബറിന്റെ ഇരുള്, ആ കബറിന്റെ ഞെരുക്കം, ആ കബറിന്റെ ഭയാനകമായ അദാബിൽ നിന്നൊരു മനുഷ്യന് രക്ഷപ്പെടണമെങ്കിലും അപ്പോഴും പടച്ച റബ്ബിന്റെ കരുണ തന്നെ നമുക്ക് വേണം. 3rd മുത്തുനബി അവിടെ നിന്ന് പറയുന്നുണ്ട്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ നന്മ തിന്മകൾ എഴുതിയ കിതാബ്, ആ കിതാബ് നമ്മുടെ കയ്യിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വായിക്കാൻ തരുന്ന ഒരു സമയമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ജനങ്ങൾ ചോദിക്കുമത്രേ അല്ലാഹുവിനോട്, മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ, എന്ത് കിതാബ് അല്ലാഹ്, ഇതിനകത്ത് എല്ലാം ഉണ്ടല്ലോ പടച്ചവനെ എന്ന് ചോദിക്കുന്ന ഒരു രംഗം. ആ സമയത്ത് നമ്മുടെ പാപങ്ങൾ മുഴുവനും അല്ലാഹു മായിച്ചു കളഞ്ഞ് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ വലത് കൈയിലേക്ക് ആ കിതാബ് തരുന്ന സമയം, ആ സമയത്ത് അല്ലാഹു നമ്മുടെ വലത് കൈയിലാണോ ഇടത് കൈ നെഞ്ചിലൂടെ കുത്തിയിറക്കി നമ്മുടെ പുറം ഭാഗത്താണോ എപ്പോഴാണെന്ന് അറിയില്ല, വലത് കൈയിലേക്ക് അല്ലാഹു തരണമെങ്കിൽ ആ സമയത്ത് പടച്ചുറപ്പിന്റെ കരുണ കൊണ്ടേ കഴിയൂ എന്ന് നബിയുന റസൂൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തെ രംഗം നന്മയും തിന്മയും തൂക്കുന്ന ത്രാസ്. എന്റെ പ്രിയമുള്ളവരെ, മീസാൻ എന്ന് പറയുന്ന ഒരു ത്രാസുണ്ട്. ആ ത്രാസിന്റെ മുമ്പിൽ നമ്മുടെ വലുതോളിലും ഇടതു തോളിലും ഇരിക്കുന്ന മലക്കുകൾ എഴുതി വെച്ചത് രണ്ടും ഓരോ ത്രാസിൽ വെച്ചിട്ട് അള്ളാഹു തൂക്കുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് നന്മയുടെ ത്രാസ് ഉയർന്നു നിൽക്കണമെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അപ്പോഴും അള്ളാഹുവിന്റെ കരുണ വേണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞു, നാളെ പടച്ചുറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം, ആ സ്വർഗത്തിന്റെ അകത്തേക്ക് ഒരു മനുഷ്യന് കടന്നു പോകണമെങ്കിലും ആ സമയത്തും അള്ളാഹുവിന്റെ കരുണയാണ് നമുക്ക് വേണ്ടത്. അള്ളാഹുവിന്റെ കരുണയില്ലാതെ ഈ അഞ്ച് സ്ഥലങ്ങളിലും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, സഹോദരിമാർ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള തുച്ഛമായ ദിവസങ്ങൾ, ഈ ദിവസം അള്ളാഹുവിന്റെ കരുണ ചോദിച്ച് കരഞ്ഞ് എങ്ങനെയെങ്കിലും റബ്ബിൽ നിന്ന് നമുക്ക് വാങ്ങിയെടുക്കണം. റബ്ബിന്റെ സ്നേഹം നമുക്ക് വാങ്ങിയെടുക്കണം. എങ്കിൽ മാത്രമേ ഈ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവന്റെ കരുണയും അല്ലാഹുവിന്റെ സ്നേഹവും അല്ലാഹുവിന്റെ തൃപ്തിയും കിട്ടിയ യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പരിശുദ്ധമായ റമളാൻ, ഒരു സുന്നത്തിന് ഒരു ഫറളിന്റെ കൂലി, ഒരു ഫറളിന് 70 ഫറളിന്റെ കൂലി. എന്റെ പ്രിയമുള്ളവരെ, ഇത്രയ്ക്കും അള്ളാഹു ഒരുപാട് നന്മകൾ തരുന്ന ഒരു മാസത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. ആ പരിശുദ്ധമായ റമളാ മാസത്തിൽ പോലും നിസ്കാരത്തിന്റെ വിഷയത്തിൽ തറാവീഹ് നിസ്കരിക്കുമ്പോൾ ചിലർക്കത് വല്ലാത്ത പ്രയാസമായി തോന്നുന്നു. ഏറ്റവും എളുപ്പം എവിടെയാണ് തീരുന്നത്? അവിടേക്ക് പോകാൻ വേണ്ടി എന്റെ പ്രിയമുള്ളവരെ ഇന്ന് ചെറുപ്പക്കാരോടി നടക്കുന്നു. അതുപോലെ പള്ളിയിൽ പോയാൽ തന്നെ നമസ്കാരത്തിന് വേണ്ടി തറാവീഹിന്റെ സമയത്ത് പള്ളിയുടെ പുറത്തും അവിടേക്ക് ഇവിടേക്ക് ഇരുന്നു കൊണ്ട് 20-ാമത്തെ റക്അത്തിലേക്ക് 18 കഴിയുമ്പോൾ ഓടി പള്ളിക്കകത്തേക്ക് കയറുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാർ, മറ്റു ചിലര് ഫുട്ബോളും ക്രിക്കറ്റുമായി ഇങ്ങനെ നടക്കുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ പാഴാക്കി കളയുന്ന ഈ മാസത്തിന്റെ മഹത്വം നിങ്ങൾക്ക് അറിയാനുണ്ടോ? ഹദീസിന്റെ കിതാബിൽ കാണാം, ഒരു മനുഷ്യൻ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേക്കുന്ന സമയം, ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന സമയം ഒരു മലക്ക് ദുആ ചെയ്യും, അത്ര അള്ളാഹുവെ പടച്ചവനെ, അള്ളാഹുവിന് ഈ മനുഷ്യന് നീ റാഹത്ത് കൊടുക്കണേ അല്ല, ഈ മനുഷ്യന് നീ ബർക്കത്ത് കൊടുക്കണേ അല്ല. ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന സമയം ഒരു മനുഷ്യന് വേണ്ടി അതാ ഒരു മലക്ക് ദുആ ചെയ്യും. അവിടുന്ന് പറയുന്നുണ്ട്, നമ്മൾ കിടന്നുറങ്ങുന്ന ഒരു വിരിപ്പിന്റെ മുകളിലാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. ആ വിരിപ്പ് അള്ളാഹുവിനോട് ദുആ ചെയ്യും, അത്രേ പടച്ചവനെ, ഈ മനുഷ്യന് നീ സ്വർഗത്തിൽ വിരിപ്പ് കൊടുക്കണേ അല്ല. നമ്മൾ കിടന്നുറങ്ങിയ സ്ഥലം, നമ്മൾ കിടന്നുറങ്ങിയ വിരിപ്പ്, ആ വിരിപ്പ് പോലും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, പടച്ചവനെ, ഈ മനുഷ്യന് നീ സ്വർഗത്തിൽ വിരിപ്പ് കൊടുക്കണം. നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റു, ഒരു വസ്ത്രം എടുത്ത് നമ്മൾ ധരിക്കുമ്പോൾ ആ വസ്ത്രം അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ, ഈ മനുഷ്യന് നീ സ്വർഗത്തിലെ വസ്ത്രം ധരിപ്പിക്കണേ അല്ല. നമ്മൾ ധരിക്കുന്ന വസ്ത്രം പോലും നമുക്ക് ദുആ ചെയ്യുന്നു. അത് കഴിഞ്ഞ് കാലിലേക്ക് രണ്ട് ചെരുപ്പുകൾ ഞാനും നിങ്ങളും എടുത്തിടുമ്പോൾ ആ ചെരുപ്പ് പോലും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, പടച്ചവനെ, നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന് പറയുന്ന വല്ലാത്ത വഴുവഴുപ്പുള്ള ജനങ്ങൾ കാല് തെറ്റിയിട്ട് നരകത്തിലേക്ക് വീണുപോകുന്ന ആ ഭയാനകമായ പാലത്തിൽ അള്ളാഹുവേ, ഈ മനുഷ്യന്റെ കാല് ഉറപ്പിച്ചു നിർത്തണേ എന്ന് നമ്മൾ കാലിലേക്ക് എടുത്തിടുന്ന ചെരുപ്പ് പോലും നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അത് കഴിഞ്ഞ് നമ്മൾ ഉടുവെടുക്കുന്നതിന് കടന്നു ചെന്ന് പാത്രം നമ്മുടെ കയ്യിലേക്ക് എടുക്കുമ്പോൾ ആ പാത്രം ദുആ ചെയ്യുന്നു, അള്ളാഹുവേ, സ്വർഗത്തിലെ പാത്രത്തിൽ ഈ മനുഷ്യനെ നീ പാനീയം കുടിപ്പിക്കണേ തമ്പുരാനെ. നമ്മൾ ഉതവെടുക്കുന്നതിന് വേണ്ടി പാത്രം എടുക്കുമ്പോൾ ആ പാത്രം നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഉതവെടുക്കുന്നതിന് വേണ്ടി വെള്ളത്തിലേക്ക് കൈയിടുമ്പോൾ ആ വെള്ളം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, പടച്ചവനെ, ഈ നോമ്പുകാരനായ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ആ വെള്ളം നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, അള്ളാഹുവേ, ഈ മനുഷ്യന്റെ പാപങ്ങൾ നീ കഴുകി ശുദ്ധമാക്കണം. എന്റെ പ്രിയമുള്ളവരെ, അത് കഴിഞ്ഞ് നമ്മൾ ഉതവെടുക്കുമ്പോൾ അവിടുന്ന് ദുആ ചെയ്യുന്നു, പടച്ചവനെ, അള്ളാഹുവേ, ഈ മനുഷ്യന്റെ മുഖത്ത് നീ പ്രകാശം കൊടുക്കണം. മരിച്ചു കിടക്കുമ്പോഴും അള്ളാഹുവേ, നാളെ പരലോകത്ത് നിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ഈ മനുഷ്യന്റെ മുഖത്ത് നീ പ്രകാശം കൊടുക്കണം. ഈ മനുഷ്യന്റെ മുഖത്ത് അള്ളാഹുവേ, നീ പുഞ്ചിരി കൊടുക്കണം, സന്തോഷം കൊടുക്കണം എന്ന് അവിടുന്ന് ദുആ ചെയ്യുമെന്ന് എന്റെ പ്രിയമുള്ളവരെ, ഹദീസിന്റെ കിതാബുകൾ നമുക്ക് കാണാൻ കഴിയും. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള മാസം, ഒരുപാട് അമലുകൾ ചെയ്യാൻ പറ്റുന്ന മാസം. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൽമിന്റെ സദസ്സുകളിലേക്ക് നടന്നു പോകുന്നത്, ഇൽമിന്റെ മജ്‌ലിസിലേക്ക് നടന്നു പോകുന്നത് ഓരോ ചുവട്ടടി വെക്കുമ്പോഴും 100 വർഷം 100 വർഷം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇൽമിന്റെ മജ്‌ലിസ്
മദ്രസകളിലേക്ക് ഓരോ ചുവട്ടടിയും വെച്ച് നടന്നു പോകുമ്പോ അതിലെ ഓരോ ചുവട്ടടിക്കും ഒരു വർഷക്കാലം ഇബാദത്ത് ചെയ്ത പ്രതിഫലം അല്ലാഹു നമുക്ക് തരുമെന്ന് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ അങ്ങനെ ഒരുപാട് നന്മകൾ ജീവിതത്തിൽ കരസ്ഥമാക്കി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് പോകാൻ റബ്ബ് നമുക്കൊരവസരം തരുമ്പോ ആ അവസരം മുതലാക്കാതെ എന്റെ പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും നരകത്തിലേക്കുള്ള വഴികൾ തേടുകയാണെങ്കിൽ നമ്മളെക്കാളും വലിയ നഷ്ടവാളികൾ ഉണ്ടാകില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കും പടച്ച റബ്ബിലേക്കും അടുക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ മഹാനായ ഖലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ സ്ഥാനവും മഹത്വവും എല്ലാം നമുക്കറിയാം. അള്ളാഹുവിനോട് സംസാരിച്ച ഒരു പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ നിന്നോട് സംസാരിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അള്ളാഹുവെ, നീ എന്നെ ആദരിച്ച മനുഷ്യനാണ്. അള്ളാഹുവെ, എന്നെക്കാളും നിന്നിലേക്ക് അടുത്ത ആരെങ്കിലും ഉണ്ടോ പടച്ചവനെ? മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ അള്ളാഹുവിനോട് ചോദിച്ചു. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിന് വഹി അറിയിച്ചു കൊടുത്തു, മൂസാ ആഖിർ സമാൻ ആകുമ്പോൾ ഒരു കാലഘട്ടത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്തു, മൂസാ അവസാനം ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൽ ഒരു സമുദായം കടന്നു വരും. ആ സമുദായം നീ എന്നിലേക്ക് അടുത്തതിനേക്കാൾ നിന്നെക്കാളും അവർക്ക് എന്റെ അടുക്കൽ വല്ലാത്ത അടുപ്പമുണ്ടാകും. നിന്നെക്കാളും അടുപ്പം അവർക്ക് എന്നോടുണ്ടാകും. അത് എങ്ങനെയാണ്? അവർക്ക് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്ന ഒരു മാസത്തെ ഞാൻ ഇറക്കി കൊടുക്കും. ആ മാസം അവരിലേക്ക് ഇറങ്ങിച്ചെന്നത് കാരണം അവർ നിന്നെക്കാളും എന്നിലേക്ക് അടുപ്പമുള്ളവരാകുമെന്ന് അള്ളാഹു പറഞ്ഞതായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ റമദാൻ എന്ന് പറയുന്ന ഒരു മാസം ആ ഉമ്മത്തിന് ഞാൻ ഇറക്കി കൊടുക്കും. അതിലൂടെ അവർ നീ എന്നിലേക്ക് അടുത്തതിനേക്കാൾ അവർ എന്നിലേക്ക് അടുക്കും, സ്ഥാനമുള്ളവരാകും. അതുമാത്രമല്ല, ഞാനും നീയും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ രണ്ടുപേരുടെയും ഇടയിൽ 70,000 മറകളാണ് ഉണ്ടായിരുന്നത്. 70,000 മറകളാണ് നമ്മൾക്കിടയിൽ ഉണ്ടായിരുന്നത്. എങ്കിൽ പരിശുദ്ധമായ റമദാ മാസത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ അവർ മുഴുവനും പട്ടിണിയിരുന്നു. അള്ളാഹുവെ, പടച്ചവനെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പറയുന്നുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണിയിരുന്ന് അതാ വറ്റി വരണ്ട തൊണ്ടയുമായി, അതാ ഉണങ്ങിയ ചുണ്ടുകളുമായി, ചുരുങ്ങിയ കുടലുമായി അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണിയിരുന്നിട്ട് അവസാന സമയം ആ നോമ്പ് തുറക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സമയമുണ്ടല്ലോ, അവരെന്നോട് ദുആ ചെയ്യുമ്പോൾ ഞാനും അവരും തമ്മിൽ യാതൊരു മറയും ഉണ്ടാകില്ല എന്ന് അല്ലാഹു പറഞ്ഞതായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നോമ്പുകാരൻ. നോമ്പ് തുറക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സമയം ആ സമയത്ത് ദുആയ്ക്ക് ഇജാബത്തുണ്ട്. ഒരു നോമ്പുകാരന്റെ ദുആയ്ക്ക് ഇജാബത്തുണ്ട്. അവൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവേ ആരാണ് നമുക്ക് ആമീൻ പറയുന്നത്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റമദാ മാസം കടന്നു വന്നപ്പോ അള്ളാഹു മലക്കുകളോട് പറയും, എത്ര ഇനി നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. ഇനി നിങ്ങൾ റമദാനിന്റെ 30 ദിവസം നിങ്ങൾക്ക് ഒരു ജോലി മാത്രമേ ഉള്ളൂ, നോമ്പ് പിടിച്ച എന്റെ അടിമ എപ്പ എവിടെ വെച്ച് ദുആ ചെയ്താലും നിങ്ങൾ ആമീൻ പറയണം, അതാണ് നിങ്ങളുടെ ജോലി എന്ന് അള്ളാഹു മലക്കുകളോട് പറഞ്ഞേൽപ്പിച്ചിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ നോമ്പ് തുറക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള ദുആ, അത് ഇജാബത്തുള്ള ദുആയ, ഒരു മറയുമില്ലാതെ അള്ളാഹു നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന സമയമാണ്. നമ്മൾ നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ അള്ളാഹു നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. ഇതുപോലെ നോമ്പുകാരൻ ആ നോമ്പ് മുറിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സമയം നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ എന്നോട് ചോദിക്ക്, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബ് ഒരു മറയുമില്ലാതെ എന്റെയും നിങ്ങളുടെയും മുന്നിലേക്ക് കടന്നു വന്ന് നിൽക്കുന്ന ഒരു സമയമാണ് ആ നോമ്പ് തുറക്കുന്ന സമയം. എന്റെ പ്രിയമുള്ളവരെ, ആ നോമ്പ് തുറക്കുന്ന സമയം നമ്മൾ പാഴാക്കി കളയരുത്. അള്ളാഹുവിന്റെ കരുണ ചോദിച്ചു വാങ്ങുന്നതിന് വേണ്ടിയാണ് 10 ദിവസം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. അവിടെ പാപമോചനത്തിനോ അല്ലെങ്കിൽ മഗ്ഫിറത്തിനോ അല്ല, സ്വർഗം നേടാനുള്ളതല്ല, അള്ളാഹുവിന്റെ കാരുണ്യം, റബ്ബിന്റെ സ്നേഹം, അള്ളാഹുവിന്റെ ദയ ചോദിച്ചു വാങ്ങുന്നതിന് വേണ്ടി 10 ദിവസം. അല്ലാഹുമ്മ റഹ്മനി യാ റഹ്മർ റഹീമീൻ. ഓരോ വഖത്ത് നമസ്കാരം കഴിയുമ്പോഴും നമ്മൾ എല്ലാവരും ദുആ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാ ദുആ ചെയ്യുന്നത്? നമ്മളിൽ പലർക്കും അത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ തന്റെ സ്വഹാബികളോട് അവിടുന്ന് നസീഹത്ത് നടത്തുമ്പോൾ അവിടുന്ന് പറഞ്ഞു, സ്വഹാബ, നിങ്ങളുടെ അമലുകൾ കണ്ടിട്ട് നിങ്ങൾ ആരും അഹങ്കരിക്കണ്ട.
നിങ്ങളുടെ നിസ്കാരവും നിങ്ങളുടെ നോമ്പും നിങ്ങളുടെ ദിക്റും നിങ്ങളുടെ സ്വലാത്തും നിങ്ങളുടെ സദഖയും നിങ്ങളുടെ ഖുർആനും നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന അമലുകൾ കണ്ട് ആരും വലിയതായിട്ട് ഒന്നും കരുതണ്ട. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യദ്ഖുലൂനൽ ജന്ന ഇല്ലാ ബിറഹ്മത്തില്ലാ. ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന അമലുകൾ കൊണ്ട് മാത്രം കഴിയില്ല, അതിന് അല്ലാഹുവിന്റെ കരുണ കൂടെ വേണമെന്ന് നബിയ്യ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകനോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയെ അങ്ങയുടെ കാര്യവും അങ്ങനെയാണോ? പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, എല്ലാവരുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന്റെ കരുണയുണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് സ്വർഗത്തിൽ കടക്കാൻ കഴിയൂ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ പത്തിൽ നമ്മൾ എല്ലാവരും ഈ ദുആ ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മ വേണം, അഞ്ച് സമയങ്ങളിൽ അള്ളാഹുവിന്റെ കരുണയില്ലാതെ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയാത്ത അഞ്ച് സമയങ്ങൾ നമുക്ക് വരാനുണ്ട്. ആ സമയത്ത് പടച്ച റബ്ബിന്റെ കരുണയില്ലാതെ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയില്ല. അതിലെ ഒന്നാമത്തെ സ്ഥലം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാമും തന്റെ അനുയായികളും എന്റെയും നിങ്ങളുടെയും മുന്നിലേക്ക് കടന്നു വന്നു. നമ്മുടെ റൂഹ് പിടിച്ചിട്ട് അവസാനം എല്ലാ മലക്കുകളും റൂഹ് പിടിച്ച് നമ്മുടെ തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് കൊണ്ടുവെക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും എഴുന്നേറ്റ് നിന്ന് പറയാനറിയുന്ന ഓരോ വക്കത്ത് നമസ്കാരം കഴിയുമ്പോഴും പത്തു പ്രാവശ്യം നമ്മൾ പറയുന്ന ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്ർ ഒരു മനുഷ്യന് മരിക്കുന്ന സമയം അവന്റെ നാവ് കൊണ്ട് അത് പറയാൻ കഴിയണമെങ്കിൽ അല്ലാഹു കരുണ ചെയ്തവർക്ക് മാത്രമേ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായിട്ട് ആറടി മണ്ണിന്റെ അകത്ത് നമ്മുടെ എല്ലാവരെയും ഇറക്കി വെച്ച് പിടിമണ്ണ് വാരി എറിഞ്ഞ് എല്ലാവരും കബറിന്റെ ചാരത്തിൽ നിന്നും മടങ്ങി പോകുമ്പോൾ ആ കബറിന്റെ അകത്ത് ഭയാനകമായ അവസ്ഥകളെ കുറിച്ച് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഭയാനകമായ അവസ്ഥ, ആ കബറിന്റെ ഇരുള്, ആ കബറിന്റെ ഞെരുക്കം, ആ കബറിന്റെ ഭയാനകമായ അദാബിൽ നിന്നൊരു മനുഷ്യന് രക്ഷപ്പെടണമെങ്കിലും അപ്പോഴും പടച്ച റബ്ബിന്റെ കരുണ തന്നെ നമുക്ക് വേണം. മൂന്നാമതായിട്ട് മുത്തുനബി അവിടെ നിന്ന് പറയുന്നുണ്ട്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ നന്മ തിന്മകൾ എഴുതിയ കിതാബ്, ആ കിതാബ് നമ്മുടെ കയ്യിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വായിക്കാൻ തരുന്ന ഒരു സമയമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ജനങ്ങൾ ചോദിക്കുമത്രേ അല്ലാഹുവിനോട്, മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തും വലാ കബീറത്തും ഇല്ലാ അഹ്സാഹ, എന്ത് കിതാബ് അല്ലാഹ്, ഇതിനകത്ത് എല്ലാം ഉണ്ടല്ലോ പടച്ചവനെ എന്ന് ചോദിക്കുന്ന ഒരു രംഗം. ആ സമയത്ത് നമ്മുടെ പാപങ്ങൾ മുഴുവനും അല്ലാഹു വായിച്ചു കളഞ്ഞ് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ വലത് കൈയിലേക്ക് ആ കിതാബ് തരുന്ന സമയം, ആ സമയത്ത് അല്ലാഹു നമ്മുടെ വലത് കൈയിലാണോ ഇടത് കൈ നെഞ്ചിലൂടെ കുത്തിയിറക്കി നമ്മുടെ പുറം ഭാഗത്താണോ എപ്പോഴാണെന്നറിയില്ല, വലത് കൈയിലേക്ക് അല്ലാഹു തരണമെങ്കിൽ ആ സമയത്ത് പടച്ചുറപ്പിന്റെ കരുണ കൊണ്ടേ കഴിയൂ എന്ന് നബിയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തെ രംഗം, നന്മയും തിന്മയും തൂക്കുന്ന ത്രാസ്. എന്റെ പ്രിയമുള്ളവരെ, മീസാൻ എന്ന് പറയുന്ന ഒരു ത്രാസുണ്ട്. ആ ത്രാസിന്റെ മുമ്പിൽ നമ്മുടെ വലത് തോളിലും ഇടത് തോളിലും ഇരിക്കുന്ന മലക്കുകൾ എഴുതി വെച്ചത് രണ്ടും ഓരോ ത്രാസിൽ വെച്ചിട്ട് അല്ലാഹു തൂക്കുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് നന്മയുടെ ത്രാസ് ഉയർന്നു നിൽക്കണമെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അപ്പോഴും അല്ലാഹുവിന്റെ കരുണ വേണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ പടച്ചുറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം, ആ സ്വർഗത്തിന്റെ അകത്തേക്ക് ഒരു മനുഷ്യനെ കടന്നു പോകണമെങ്കിലും ആ സമയത്തും അല്ലാഹുവിന്റെ കരുണയാണ് നമുക്ക് വേണ്ടത്. അല്ലാഹുവിന്റെ കരുണയില്ലാതെ ഈ അഞ്ച് സ്ഥലങ്ങളിലും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, സഹോദരിമാർ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള തുച്ഛമായ ദിവസങ്ങൾ, ഈ ദിവസം അല്ലാഹുവിന്റെ കരുണ ചോദിച്ച് കരഞ്ഞ് എങ്ങനെയെങ്കിലും റബ്ബിൽ നിന്ന് നമുക്ക് വാങ്ങിയെടുക്കണം, റബ്ബിന്റെ സ്നേഹം നമുക്ക് വാങ്ങിയെടുക്കണം. എങ്കിൽ മാത്രമേ ഈ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവന്റെ കരുണയും അല്ലാഹുവിന്റെ സ്നേഹവും അല്ലാഹുവിന്റെ തൃപ്തിയും കിട്ടിയ യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പരിശുദ്ധമായ റമദാൻ, ഒരു സുന്നത്തിന് ഒരു ഫറളിന്റെ കൂലി, ഒരു ഫറളിന്
70 ഫറദിന്റെ കൂലി. എന്റെ പ്രിയമുള്ളവരെ, ഇത്രയ്ക്കും അള്ളാഹു ഒരുപാട് നന്മകൾ തരുന്ന ഒരു മാസത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. ആ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പോലും നിസ്കാരത്തിന്റെ വിഷയത്തിൽ തറാവീഹ് നിസ്കരിക്കുമ്പോൾ ചിലർക്കത് വല്ലാത്ത പ്രയാസമായി തോന്നുന്നു. ഏറ്റവും എളുപ്പം എവിടെയാണ് തീരുന്നത്? അവിടേക്ക് പോകാൻ വേണ്ടി എന്റെ പ്രിയമുള്ളവരെ ഇന്ന് ചെറുപ്പക്കാരോടി നടക്കുന്നു. അതുപോലെ പള്ളിയിൽ പോയാൽ തന്നെ നമസ്കാരത്തിന് വേണ്ടി തറാവീഹിന്റെ സമയത്ത് പള്ളിയുടെ പുറത്തും അവിടേക്ക് ഇവിടേക്ക് ഇരുന്നു കൊണ്ട് 20-ാമത്തെ റക്അത്തിലേക്ക് 18 കഴിയുമ്പോൾ ഓടി പള്ളിക്കകത്തേക്ക് കയറുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാർ. മറ്റു ചിലര് ഫുട്ബോളും ക്രിക്കറ്റുമായി ഇങ്ങനെ നടക്കുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളെ പാഴാക്കി കളയുന്ന ഈ മാസത്തിന്റെ മഹത്വം നിങ്ങൾക്ക് അറിയാനിട്ടാ. ഹദീസിന്റെ കിതാബിൽ കാണാം, ഒരു മനുഷ്യൻ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേക്കുന്ന സമയം, ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന സമയം ഒരു മലക്ക് ദുആ ചെയ്യും, അത്ര അള്ളാഹുവെ പടച്ചവനെ, അള്ളാഹുവിന് ഈ മനുഷ്യനെ നീ റാഹത്ത് കൊടുക്കണേ അല്ല, ഈ മനുഷ്യനെ നീ ബർക്കത്ത് കൊടുക്കണേ അല്ല. ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന സമയം ഒരു മനുഷ്യന് വേണ്ടി അതാ ഒരു മലക്ക് ദുആ ചെയ്യും. അവിടുന്ന് പറയുന്നുണ്ട്, നമ്മൾ കിടന്നുറങ്ങുന്ന പാ ഒരു വിരിപ്പിന്റെ മുകളിലാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. ആ വിരിപ്പ് അള്ളാഹുവിനോട് ദുആ ചെയ്യും, അത്ര പടച്ചവനെ ഈ മനുഷ്യനെ നീ സ്വർഗത്തിലെ വിരിപ്പ് കൊടുക്കണേ അല്ല. നമ്മൾ കിടന്നുറങ്ങിയ സ്ഥലം, നമ്മൾ കിടന്നുറങ്ങിയ വിരിപ്പ്, ആ വിരിപ്പ് പോലും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, പടച്ചവനെ ഈ മനുഷ്യനെ നീ സ്വർഗത്തിലെ വിരിപ്പ് കൊടുക്കണം. നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റു, ഒരു വസ്ത്രം എടുത്ത് നമ്മൾ ധരിക്കുമ്പോൾ ആ വസ്ത്രം അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ ഈ മനുഷ്യനെ നീ സ്വർഗത്തിലെ വസ്ത്രം ധരിപ്പിക്കണേ അല്ല. നമ്മൾ ധരിക്കുന്ന വസ്ത്രം പോലും നമുക്ക് ദുആ ചെയ്യുന്നു. അത് കഴിഞ്ഞ് കാലിലേക്ക് രണ്ട് ചെരുപ്പുകൾ ഞാനും നിങ്ങളും എടുത്തിടുമ്പോൾ ആ ചെരുപ്പ് പോലും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, പടച്ചവനെ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന് പറയുന്ന വല്ലാത്ത വഴുവഴുപ്പുള്ള ജനങ്ങൾ കാല് തെറ്റിയിട്ട് നരകത്തിലേക്ക് വീണു പോകുന്ന ആ ഭയാനകമായ പാലത്തിൽ അള്ളാഹുവെ ഈ മനുഷ്യന്റെ കാല് ഉറപ്പിച്ചു നിർത്തണേ എന്ന് നമ്മൾ കാലിലേക്ക് എടുത്തിടുന്ന ചെരുപ്പ് പോലും നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അത് കഴിഞ്ഞ് നമ്മൾ ഉടുവെടുക്കുന്നതിന് കടന്നു ചെന്ന് പാത്രം നമ്മുടെ കയ്യിലേക്ക് എടുക്കുമ്പോൾ ആ പാത്രം ദുആ ചെയ്യുന്നു, അള്ളാഹുവെ സ്വർഗത്തിലെ പാത്രത്തിൽ ഈ മനുഷ്യനെ നീ പാനീയം കുടിപ്പിക്കണേ തമ്പുരാനെ. നമ്മൾ ഉടുവെടുക്കുന്നതിന് വേണ്ടി പാത്രം എടുക്കുമ്പോൾ ആ പാത്രം നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഉടുവെടുക്കുന്നതിന് വേണ്ടി വെള്ളത്തിലേക്ക് കൈയിടുമ്പോൾ ആ വെള്ളം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, പടച്ചവനെ ഈ നോമ്പുകാരനായ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ആ വെള്ളം നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, അള്ളാഹുവേ ഈ മനുഷ്യന്റെ പാപങ്ങൾ നീ കഴുകി ശുദ്ധമാക്കണം. എന്റെ പ്രിയമുള്ളവരെ, അത് കഴിഞ്ഞ് നമ്മൾ ഒതുവെടുക്കുമ്പോ അവിടുന്ന് ദുആ ചെയ്യുന്നു, പടച്ചവനെ അള്ളാഹുവേ ഈ മനുഷ്യന്റെ മുഖത്ത് നീ പ്രകാശം കൊടുക്കണം. മരിച്ചു കിടക്കുമ്പോഴും അള്ളാഹുവേ നാളെ പരലോകത്ത് നിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ഈ മനുഷ്യന്റെ മുഖത്ത് നീ പ്രകാശം കൊടുക്കണം. ഈ മനുഷ്യന്റെ മുഖത്ത് അള്ളാഹുവേ നീ പുഞ്ചിരി കൊടുക്കണം, സന്തോഷം കൊടുക്കണം എന്ന് അവിടുന്ന് ദുആ ചെയ്യുമെന്ന് എന്റെ പ്രിയമുള്ളവരെ ഹദീസിന്റെ കിതാബുകൾ നമുക്ക് കാണാൻ കഴിയും. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള മാസം, ഒരുപാട് അമലുകൾ ചെയ്യാൻ പറ്റുന്ന മാസം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൽമിന്റെ സദസ്സുകളിലേക്ക് നടന്നു പോകുന്നത്, ഇൽമിന്റെ മജ്ലിസിലേക്ക് നടന്നു പോകുന്നത് ഓരോ ചുവട്ടടി വെക്കുമ്പോഴും 100 വർഷം 100 വർഷം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇൽമിന്റെ മജ്ലിസിലേക്ക് ഓരോ ചുവട്ടടിയും വെച്ച് നടന്നു പോകുമ്പോ അതിലെ ഓരോ ചുവട്ടടിക്കും 1 വർഷക്കാലം ഇബാദത്ത് ചെയ്ത പ്രതിഫലം അല്ലാഹു നമുക്ക് തരുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ അങ്ങനെ ഒരുപാട് നന്മകൾ ജീവിതത്തിൽ കരസ്ഥമാക്കി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് പോകാൻ റബ്ബ് നമുക്കൊരവസരം തരുമ്പോ ആ അവസരം മുതലാക്കാതെ എന്റെ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും നരകത്തിലേക്കുള്ള വഴികൾ തേടുകയാണെങ്കിൽ നമ്മളെക്കാളും വലിയ നഷ്ടവാളികൾ ഉണ്ടാകില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കും പടച്ച റബ്ബിലേക്കും അടുക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وجوه يومئذ ناظرة إلى ربها ناظرة. صدق الله مولانا العظيم. قال النبي صلى الله عليه وسلم تحفة المؤمن الموت. قال نبينا وحبيبنا رسول الله صلى الله عليه وسلم. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റമദാൻ മാസം, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച ആ പരിശുദ്ധമായ റമദാൻ മാസം നമ്മളിലേക്ക് കടന്നു വന്നു. അതിന്റെ 10 ദിനരാത്രങ്ങൾ നമ്മൾ നിന്ന് വിട പറയാൻ പോകുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 10 ദിവസം നമുക്ക് നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിന്റെ കരുണ ചോദിച്ചു വാങ്ങുന്നതിന് വേണ്ടി. അള്ളാഹുവിന്റെ കരുണ ചോദിച്ചു വാങ്ങുന്നതിന് വേണ്ടിയാണ് 10 ദിവസം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. അവിടെ പാപമോചനത്തിനോ അല്ലെങ്കിൽ മഗ്ഫിറത്തിനോ അല്ല.
സ്വർഗം നേടാനുള്ളതല്ല, അള്ളാഹുവിന്റെ കാരുണ്യം, റബ്ബിന്റെ സ്നേഹം, അള്ളാഹുവിന്റെ ദയ ചോദിച്ചു വാങ്ങുന്നതിന് വേണ്ടി 10 ദിവസം. അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. ഓരോ വഖത്ത് നമസ്കാരം കഴിയുമ്പോഴും നമ്മൾ എല്ലാവരും ദുആ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാ ദുആ ചെയ്യുന്നത്? നമ്മളിൽ പലർക്കും അതെന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ തന്റെ സ്വഹാബികളോട് അവിടുന്ന് നസീഹത്ത് നടത്തുമ്പോൾ അവിടുന്ന് പറഞ്ഞു, സ്വഹാബ, നിങ്ങളുടെ അമലുകൾ കണ്ടിട്ട് നിങ്ങൾ ആരും അഹങ്കരിക്കണ്ട. നിങ്ങളുടെ നിസ്കാരവും നിങ്ങളുടെ നോമ്പും നിങ്ങളുടെ ദിക്റും നിങ്ങളുടെ സ്വലാത്തും നിങ്ങളുടെ സദഖയും നിങ്ങളുടെ ഖുർആനും നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന അമലുകൾ കണ്ട് ആരും വലിയതായിട്ട് ഒന്നും കരുതണ്ട. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യദ്ഖുലൂനൽ ജന്ന ഇല്ലാ ബിറഹ്മത്തില്ലാ. ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന അമലുകൾ കൊണ്ട് മാത്രം കഴിയില്ല, അതിന് അല്ലാഹുവിന്റെ കരുണ കൂടെ വേണമെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകനോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, അങ്ങയുടെ കാര്യവും അങ്ങനെയാണോ? പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, എല്ലാവരുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന്റെ കരുണയുണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് സ്വർഗത്തിൽ കടക്കാൻ കഴിയൂ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ 10-ൽ നമ്മൾ എല്ലാവരും ഈ ദുആ ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മ വേണം, 5 സമയങ്ങളിൽ അള്ളാഹുവിന്റെ കരുണയില്ലാതെ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയാത്ത 5 സമയങ്ങൾ നമുക്ക് വരാനുണ്ട്. ആ സമയത്ത് പടച്ച റബ്ബിന്റെ കരുണയില്ലാതെ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയില്ല. അതിലെ ഒന്നാമത്തെ സ്ഥലം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം, മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാമും തന്റെ അനുയായികളും എന്റെയും നിങ്ങളുടെയും മുന്നിലേക്ക് കടന്നു വന്നു. നമ്മുടെ റൂഹ് പിടിച്ചിട്ട് അവസാനം എല്ലാ മലക്കുകളും റൂഹ് പിടിച്ച് നമ്മുടെ തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് കൊണ്ടുവെക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന, ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും എഴുന്നേറ്റ് നിന്ന് പറയാനറിയുന്ന, ഓരോ വഖത്ത് നമസ്കാരം കഴിയുമ്പോഴും 10 പ്രാവശ്യം നമ്മൾ പറയുന്ന ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്ർ ഒരു മനുഷ്യന് മരിക്കുന്ന സമയം അവന്റെ നാവ് കൊണ്ട് അത് പറയാൻ കഴിയണമെങ്കിൽ അല്ലാഹു കരുണ ചെയ്തവർക്ക് മാത്രമേ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായിട്ട് 6 അടി മണ്ണിന്റെ അകത്ത് നമ്മുടെ എല്ലാവരെയും ഇറക്കി വെച്ച് പിടിമണ്ണ് വാരി എറിഞ്ഞ് എല്ലാവരും കബറിന്റെ ചാരത്തിൽ നിന്ന് മടങ്ങി പോകുമ്പോൾ ആ കബറിന്റെ അകത്ത് ഭയാനകമായ അവസ്ഥകളെ കുറിച്ച് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഭയാനകമായ അവസ്ഥ, ആ കബറിന്റെ ഇരുള്, ആ കബറിന്റെ ഞെരുക്കം, ആ കബറിന്റെ ഭയാനകമായ അദാബിൽ നിന്നൊരു മനുഷ്യന് രക്ഷപ്പെടണമെങ്കിലും അപ്പോഴും പടച്ച റബ്ബിന്റെ കരുണ തന്നെ നമുക്ക് വേണം. മൂന്നാമതായിട്ട് മുത്തുനബി അവിടുന്ന് പറയുന്നുണ്ട്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ നന്മ തിന്മകൾ എഴുതിയ കിതാബ്, ആ കിതാബ് നമ്മുടെ കയ്യിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വായിക്കാൻ തരുന്ന ഒരു സമയമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ജനങ്ങൾ ചോദിക്കുമത്രേ അല്ലാഹുവിനോട്, മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതം വലാ കബീറതം ഇല്ലാ അഹ്സാഹ, എന്ത് കിതാബ് അല്ലാഹ്, ഇതിനകത്ത് എല്ലാം ഉണ്ടല്ലോ പടച്ചവനെ എന്ന് ചോദിക്കുന്ന ഒരു രംഗം. ആ സമയത്ത് നമ്മുടെ പാപങ്ങൾ മുഴുവനും അല്ലാഹു മായിച്ചു കളഞ്ഞ് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ വലത് കൈയിലേക്ക് ആ കിതാബ് തരുന്ന സമയം, ആ സമയത്ത് അല്ലാഹു നമ്മുടെ വലത് കൈയിലാണോ ഇടത് കൈ നെഞ്ചിലൂടെ കുത്തിയിറക്കി നമ്മുടെ പുറം ഭാഗത്താണോ എപ്പോഴാണെന്നറിയില്ല, വലത് കൈയിലേക്ക് അല്ലാഹു തരണമെങ്കിൽ ആ സമയത്ത് പടച്ചുറപ്പിന്റെ കരുണ കൊണ്ടേ കഴിയൂ എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തെ രംഗം, നന്മയും തിന്മയും തൂക്കുന്ന ത്രാസ്. എന്റെ പ്രിയമുള്ളവരെ, മീസാൻ എന്ന് പറയുന്ന ഒരു ത്രാസുണ്ട്. ആ ത്രാസിന്റെ മുമ്പിൽ നമ്മുടെ വലത് തോളിലും ഇടത് തോളിലും ഇരിക്കുന്ന മലക്കുകൾ എഴുതി വെച്ചത് രണ്ടും ഓരോ ത്രാസിൽ വെച്ചിട്ട് അല്ലാഹു തൂക്കുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് നന്മയുടെ ത്രാസ് ഉയർന്നു നിൽക്കണമെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അപ്പോഴും അല്ലാഹുവിന്റെ കരുണ വേണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ പടച്ചുറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം, ആ സ്വർഗത്തിന്റെ അകത്തേക്ക് ഒരു മനുഷ്യനെ കടന്നു പോകണമെങ്കിലും ആ സമയത്തും അല്ലാഹുവിന്റെ കരുണയാണ് നമുക്ക് വേണ്ടത്. അല്ലാഹുവിന്റെ കരുണയില്ലാതെ ഈ 5 സ്ഥലങ്ങളിലും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, സഹോദരിമാർ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള തുച്ഛമായ ദിവസങ്ങൾ, ഈ ദിവസം അല്ലാഹുവിന്റെ കരുണ ചോദിച്ച് കരഞ്ഞ് എങ്ങനെയെങ്കിലും റബ്ബ്
റബ്ബിൽ നിന്ന് നമുക്ക് വാങ്ങിയെടുക്കണം, റബ്ബിന്റെ സ്നേഹം നമുക്ക് വാങ്ങിയെടുക്കണം. എങ്കിൽ മാത്രമേ ഈ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവന്റെ കരുണയും അല്ലാഹുവിന്റെ സ്നേഹവും അല്ലാഹുവിന്റെ തൃപ്തിയും കിട്ടിയ യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.